എന്തുകൊണ്ടാണെന്നറിയോ ഇപ്പോഴും ഐഫോൺ ഫോണുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? മൊബൈലിന്റെ രാജാവ് ഏത് വകയില്ല, ആര് പറഞ്ഞു? ഞാൻ പറയാം, S22 അൾട്രേ രാജാവാണെന്ന് നിഷേധിക്കാൻ പറ്റുമോ? ഐഫോണിൽ ഇല്ലാത്ത പല സാധനങ്ങളും S22 അൾട്രയിലുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് എക്സാമ്പിൾ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഒന്നാമത്തത് ക്വാളിറ്റി, രണ്ടാമത്തത് റീസെയിൽ വാല്യൂ. ശരി, ഈ അമേരിക്കയിൽ, അമേരിക്ക അവിടെ പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ ഐഫോൺ രാജാവാണെന്ന്. അവര് പറയില്ല, ദിസ് ഇസ് ജസ്റ്റ് എ നോർമൽ ഫോൺ, വി കൻ മോർ ബൈ ഇറ്റ് ഫ്രം ദ കട. നമുക്കാണ് രാജാവ്, ഗംഭീര ഫോൺ. അവിടെ ഒന്നുമില്ല, അവിടെ ഏതൊരു സാധാരണക്കാരനും ജോലിയുള്ളവനും മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആപ്പിൾ എന്ന് പറയുന്ന സാധനം. നമ്മളിവിടുത്തെ 75,000 രൂപയൊക്കെ ഉള്ളൂ 13 Pro Max പ്രോയിനൊക്കെ. ഇവിടെയാണ് അത് 150,000 ഒക്കെ ആവണം. നിങ്ങൾ പറ, ഇത് എന്റെ കൈ കാഴ്ചപ്പാടിൽ രാജാവാണ്. ഞാൻ ഐ അഗ്രി ടു ദാറ്റ്. അല്ലാതെ വെറുതെ വന്നിട്ട് ഐഫോണ് മൊബൈൽ ഫോണിന്റെ രാജാവാണെന്ന് പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ റിവ്യൂ എന്തായാലും രാജാവാണെന്ന് പറയാം, ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. ബട്ട് ഐഫോൺ ഇസ് നോട്ട് ദ രാജാവ്.